ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി എന്തും ചെയ്യുന്നവരെ നാം കണ്ടിട്ടുണ്ട്. ഒരു വോട്ടിന് വേണ്ടി ഒരു സമൂഹത്തെ തന്നെ വിഭജിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പണ്ട് വോട്ടിനും അധികാരത്തിനും വേണ്ടി സമൂഹത്തെ വിഭജിച്ച ചരിത്രമുള്ള മുഹമ്മദ് അലി ജിന്നയെ ഇന്ത്യ ഒരിക്കലും മറക്കില്ല. അതേ അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് നരേന്ദ്രമോദി. രണ്ടു തവണയായി ഒരു ഏകാധിപതിയെ പോലെ ഇന്ത്യ ഭരിച്ചിട്ടും ആ അധികാരത്തിൻ്റെ കൊതി തീരാത്ത മോദിക്ക് ഇനി എന്ത് കിട്ടിയാൽ ആ കൊതി അടങ്ങുമെന്ന് ആർക്കും അറിയില്ല. ഈ മനുഷ്യൻ എത്ര കള്ളം പറയുമെന്ന് ചോദിച്ച് പ്രധാനമന്ത്രിയെ പരോക്ഷമായി വിമർശിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്തിരുന്നു. മുസ്ലിം വിദ്വേഷ പരാമർശത്തിലൂടെ വോട്ട് പിടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ രംഗത്തെത്തിയത്. ഒരു വോട്ടിനു വേണ്ടി ഒരു പ്രധാനമന്ത്രിയും ഇത്രയും തരം താഴ്ന്ന് താൻ കണ്ടിട്ടില്ല എന്ന് തൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ യശ്വന്ത് സിൻഹ പറഞ്ഞു. പാർട്ടിയുടെ അവസ്ഥയും രാജ്യത്തെ ജനാധിപത്യവും വലിയ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി 2018 സിൻഹ BJP വിടുന്നത്. നെഹ്റുവിൻ്റെ കാലം മുതൽ താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ നിരീക്ഷിക്കുന്നുണ്ട്. രണ്ടുപേരുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ട് കിട്ടാൻ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി തരം താഴ്ന്നത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ല, സിൻഹ എക്സസിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രസംഗത്തിനെതിരെ കോൺഗ്രസും CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പരാമർശം. എന്നാൽ മോദിയുടെ ഈ പരാമർശം ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തിയ മോദിയുടെ നടപടി ന്യായീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. മോദിക്കും BJPക്കും എതിരായ പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം UPയിലെ പിലിഭിത്തിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരായ പരാതിയിൽ മോദിക്ക് കമ്മീഷൻ ക്ലീൻ ചീട്ട് നൽകിയിരുന്നു. പ്രസംഗത്തെ രാമക്ഷേത്രവും കർത്താപൂർ ഇടനാഴിയും പരാമർശിച്ചതിൽ തെറ്റില്ലെന്ന് പെരുമാറ്റച്ചട്ടം ലംഘനമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്.